കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ ക്രിസ്മസ് ആണ് അല്ലേ? എന്തോ ഒന്ന് രാജമിനിസ്റ്ററൊക്കെ പറയാൻ വന്നിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. കൊല്ലത്തിനെങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു ക്രിസ്മസ്? വലിയ ക്രിസ്മസ് പൊതുവിലുള്ള ക്രിസ്മസ് മാത്രമാണ് കൊല്ലത്തുള്ളത്. കാരണം എല്ലാ ജനവിഭാഗങ്ങളും തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് കൊല്ലം. അപ്പോൾ നമ്മൾ കൊല്ലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ കാണും. വീടുകളിൽ കരോത്സംഗമൊക്കെ വരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും പുറത്തിറങ്ങി നിന്ന് അതൊക്കെ ആസ്വദിക്കുന്ന ഒരവസരമായിട്ടാണ് ഞാൻ ഈ ക്രിസ്മസിനെ അപ്പോഴേ ആ കാലഘട്ടത്തിൽ കാണുന്നത്. ഈ മന്ത്രിയായ ശേഷം ക്രിസ്മസ് സമയത്ത് തിരക്കും കൂടി കാണും അല്ലേ? അത് ഓണം ആണെന്നുണ്ടെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും അതിനകത്തൊരു പ്രത്യേക താല്പര്യമൊന്നും അതിനകത്ത് ഒരിക്കലും കാണിക്കാറില്ല. പരിപാടികൾ കൂടില്ല, പരിപാടികൾ കാണും. പലപ്പോഴും ഞങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഓണം ആയതുകൊണ്ട് പരിപാടികളൊന്നും അങ്ങനെ മുടക്കാറില്ല. എന്നാൽ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ വളരെ ഇതിനോട് നല്ല താല്പര്യമാണ്. കാരണം അപ്പോൾ നമുക്കൊരു സ്കൂളിനൊരു അവധി വേണം, കോളേജിനൊരു അവധി. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെയും അതിജീവിച്ച് പ്രസംഗിക്കുന്നു. അല്ല, അങ്ങനെയൊന്നും കാണുന്നത് ഭക്ഷണത്തെ ഒന്നും ഒഴിവാക്കാറില്ല, അത് പറഞ്ഞു കേട്ടില്ല. കമന്റ് ചെയ്തില്ല. ഭക്ഷണത്തെയൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ കഴിക്കും. കാരണം ആരോഗ്യം വേണം. ചിലരത് നോക്കിയിരിക്കും, ചിലർ നല്ലതുപോലെ കഴിക്കും. പക്ഷെ അത്രയൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ നമുക്ക് നല്ലതുപോലെ കഴിക്കാം. പ്രായവും പക്വതയൊക്കെ വന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആഹാരം മികച്ച അത്ലറ്റ് ആയിരുന്നേ. അതൊക്കെയുണ്ട്, അതൊക്കെയുണ്ട്. അതാണ് കഥ. അതായത് ദക്ഷൻകുട്ടി മിനിസ്റ്റർക്ക് അറിയില്ല, ഗംഭീര അത്ലറ്റ് ആയിരുന്നു. ഏതായിരുന്നു ഐറ്റം? ജാവലിൻ. ജാവലിൻ ഉണ്ടായിരുന്നു, 3000 ഉണ്ടായിരുന്നു, 1500 ഉണ്ടായിരുന്നു. ലോങ് റേസുകളായിരുന്നു. ഇപ്പോഴും ഉണ്ട്. കൊല്ലത്ത് കോളേജിന്റെ ചാമ്പ്യൻ ആയിരുന്നു, കൊല്ലം വിമൻസ് കോളേജിന്റെ ചാമ്പ്യൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ബേസിൽ എനിക്ക് 2nd സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആൾ ഇന്ത്യ റിപ്പബ്ലിക് ഡേ പറയുന്നുണ്ട്. പാരച്യൂട്ട് ട്രെയിനിങ് വിജയകരമായി അങ്ങനെ നിരവധിയായിട്ടുണ്ട്. ഒരു കായിക, ഒരു ദേശീയ കായിക താരത്തിനൊപ്പമാണ് ഇത്രയും ദിവസം സഞ്ചരിച്ചത്.